ാണ് ഇപ്പൊ നിൽക്കുന്നത്. മൊത്തം ഫണ്ണാണ് ഗൈസ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഗെസ്റ്റ് ഉണ്ട്. ഗെസ്റ്റ് കമൺ സാർ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞാനാണ്, ഞാനും അതുപോലെ എന്റെ സബ്സ്ക്രൈബേഴ്സും. അപ്പൊ ലോകം മൊത്തം എന്താ പറയാ, പാറി പറന്ന് നടക്കുന്ന സ്വന്തം ഷാക്കിർ ഭായ് ആണ്, മല്ലു ടവറിന്റെ ഉടമ ഷാക്കിർ ഭായ് ആണ് എടുത്തിരിക്കുന്നത്. സോ മച്ചാനെ, മച്ചാനെ മാത്രം കാണാനല്ല നമ്മൾ നിന്നത് കേട്ടോ. മച്ചാനാണ് മാറി നിൽക്കും. മച്ചാന്റെ വണ്ടി ഓടണ്ട ഗൈസ്. ₹35 lakh ബൈക്കാണ് ഗൈസ്. പുതിയ ഓക്കെ, പുതിയ ഒരു ബ്രാൻഡാണല്ലോ. ഓക്കെ, 35 lakh rupees. സോ അത് എന്തൊക്കെയാണ് ജസ്റ്റ് കാണിച്ചത്. മാത്രല്ല, ഞാൻ പോട്ടി വീണ് ഗൈസ്. ആ വീഡിയോ എന്റെ ഉണ്ട്, ഞാൻ അതുകൂടി കൈയാണ് ഉൾപ്പെടുത്തുക. എന്നിവ ഞാൻ ജസ്റ്റ് വണ്ടി കാണിച്ചത് ഗൈസ്. ഇപ്പൊ ലൈക്ക് വീഴുന്ന കറക്റ്റായിട്ട് കംപ്ലീറ്റ് എ ടു സെഡ് വീഡിയോസ് ഞാൻ എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇവന് വരുന്നു, വീഴുന്നു, അവിടെ കിടന്ന് കരയുന്നു, കരയുന്നു, കരയുന്നില്ല, കരയുന്നില്ല, നമ്മൾ ഓടി വരുന്നു, പൊക്കുന്നു, അവിടെ നാലഞ്ച് ആൾക്കാർ ഓടി വരുന്നു. എന്റെ ചാനൽ കേറിയോക്കിയാ മതി കേട്ടോ. എന്റെ ഇങ്ങോട്ട് നിക്കടി ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളുടെ വണ്ടി. ഇതിന്റെ പേരെന്താണ്? ഹോണ്ടന്റെ ഗോൾഡിംഗ് അല്ലേ. ഓക്കെ ഗൈസ്, ഓക്കെ, 14th എന്റെ ആനിവേഴ്സറി മോഡലാണ് ഈ കടക്കണത്. എന്റെ പൊന്നളിയായ ഇങ്ങോട്ട് ഇങ്ങോട്ട് അന്നെ കാണുന്നു. രണ്ടെണ്ണം പോ. എന്റെ പൊന്ന് ഗൈസ്, ഇത് നോക്കിയ ഏതാ ലെവല് സാധനം. മച്ചാനെ വേറെ ലെവൽ ഇട്ട്, ഒന്നും പറയാനില്ല. രണ്ടാക്കി, അതായത് ഇത് വാങ്ങിക്കാൻ എനിക്കും ഡ്യൂട്ടിക്ക് സുഖമായിട്ടിരുന്ന് പോലെ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ പോവാ. ഡ്യൂട്ടി ഒന്ന് കേറണം. ഡ്യൂട്ടി ഒന്ന് കേറി നോക്ക്. സൈഡ് സ്റ്റാൻഡ് ഒന്നും തൊട്ട് കളിക്കണ്ട. അങ്ങനെ ഇരുന്ന ₹35 lakh ബൈക്കില് ഇരുപത് കിലോ ഉള്ള ഡ്യൂട്ടിയും 400 kg ഉള്ള ബൈക്കും. അല്ല ഇവിടെ കാണുന്നില്ല, ഇവിടെ കാണുന്നില്ല. ഇത് നോക്കിയാ ഓളവിടെ അതെ. എന്റെ പൊന്ന് കൈ, ഇവിടെ കാണുന്നില്ല കേട്ടോ സംഭവം. വേറെ അല്ല, അടിപൊളി. ബാക്കിൽ ബാക്കിൽ ഇരിക്കാനാണ് ഏറ്റവും സേഫ് കിട്ടും. ഏറ്റവും സേഫ്, ഏറ്റവും സെക്യൂർ. എന്താ പറയാ, പാട്ടിന് കിട്ടോ. അതൊക്കെ ഇനി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മൊത്തം കാണിച്ചുതരാം. അതെ, ഞാനൊക്കെ കാണിച്ചുതരാം ഗൈസ്. ജസ്റ്റ് വെയിറ്റ്. ഒരു 1500 സ്വിച്ച് ഉണ്ട് കേട്ടോ. നോക്കിയാ എന്താ ഇത്? എന്താ ഇത്? നമ്മളെ ഹാൻഡിൽ ചൂടാക്കാൻ പറ്റും. ഇത് ഇത് സീറ്റ് ചൂടാക്കാൻ പറ്റും. സീറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇപ്പുറത്തെ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്. റിവേഴ്സ് ഗിയർ ഉണ്ട്. നമുക്ക് AC അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. കൈയില്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇല്ലാത്തത് എന്താണ് അത് പറയൂ താങ്കൾ. ഇല്ലാത്തത് ഇതിന്റെ കവർ ഇല്ല, ബാക്കിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെക്കാം, അത് വെച്ചാൽ പൊളിക്കില്ലേ. എയർ ബാഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് എയർ ബാഗ് ഇല്ലാത്തതാണ്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട് സാറിനെ കാണിച്ചിട്ട് കൂടി ഇറങ്ങണം. പുറകിലോട്ട് പോവാ. ഈ വണ്ടിയിൽ സാധനങ്ങളുണ്ട്. ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്, ആസ് എ യൂട്യൂബർ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ് ആയ സാധനം ഇതാണ്. ഇതിനകത്ത് എന്റെ ക്യാമറ സെറ്റപ്പ് കാര്യങ്ങൾ, എന്റെ ലൈറ്റ് ഉണ്ട്, എന്റെ ഡ്രോൺ ഉണ്ട്, എന്റെ ലാപ്ടോപ്പ് ഇതിൽ കയറ്റും. ഇത് എന്റെ SLR ക്യാമറ ആണ്. അതുപോലെ എന്റെ എല്ലോ എന്റെ വ്ളോഗിങ് പർപ്പസ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഇവിടെ വേറെ സ്പേസ് ഉണ്ട്. ഇതിലാണ് ഞാൻ എന്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അവിടെ മാത്രം ഇതിനടുത്ത് പേടിച്ച് മാറി. മൊത്തം സ്റ്റോറേജ് അല്ലേ, കംപ്ലീറ്റ് സ്റ്റോറേജ് ഉണ്ട്. ഇത് എല്ലാം വാട്ടർ പ്രൂഫ് ആണ്. ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് നമുക്ക് വീട്ടിൽ സാധനം വാങ്ങാൻ പോകുമ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ മീൻ വാങ്ങാൻ പോകുമ്പോ മീൻ ഒരു സൈഡ് ഇടും. അടിപൊളിയാലേ, അത് പോലെയാ. അത് പോരാത്തിന് ഫ്രണ്ടിലുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഡിക്കി, ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ ആരും ഇങ്ങനെ എടുക്കുന്നില്ല, ലോക്ക്ഡ് ആയിട്ട് എടുക്കൂല. പിന്നെ അതെല്ലാം നമുക്ക് ഇൻസ്റ്റന്റ് യൂസിന് പറ്റിയ സ്പേസ് ഇവിടെ ഉണ്ട് ഉണ്ടോ. തൊടിനോടത്തൊക്കെ വരുന്നുണ്ടല്ലേ. ഇവിടെ നമ്മളെ 10 rupees അഞ്ചെടുക്കും മാസം കാര്യങ്ങളൊക്കെ വീട്. പിന്നെ അത് പോരാതെന് എന്താ പറയാ, ആ ഇത്രയേ ഉള്ളൂ, വേറെന്തില്ല. ആ ഇവിടെ ഉണ്ട്. ഒരു ബൈക്കാണ് കുഞ്ഞുമോളെ, കൺസിഡർ ദാറ്റ് ബ്രോ. ഒരു ബൈക്കാണെന്ന കാര്യം മറന്നോല്ലോ കേട്ടോ. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എവിടൊക്കെ ഉള്ളതെന്ന് എനിക്കല്ല അറിയില്ല. ഇപ്പുറം പോടാ. എന്താണ് അല്ല ഇതെന്താ വെച്ചാല്, ഇവിടെ നിന്ന് ഇത് ഒന്ന് ഫ്രണ്ടിലുണ്ടാവും, ഒന്ന്
ഒന്ന് ഫ്രണ്ടിലുണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് നല്ല സൗണ്ടിൽ മ്യൂസിക് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചെവി കേക്കില്ല, സംസാരിക്കാൻ കേക്കില്ല. അപ്പൊ ഡ്യൂടി ഞാൻ അങ്ങോട്ട് പോകുന്ന വെച്ചോ, അപ്പൊ ഞങ്ങള് ഹെൽമെറ്റ് ഇട്ട് റൈഡ് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ, ആരും ഹെൽമെറ്റ് ഇടാതെ ഓടിക്കാനേ പാടില്ല. അപ്പൊ ഹെൽമെറ്റ് ഇട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വയറുണ്ട് ബ്ലൂടൂത്തിന്റെ, ഈ വയറ് കണക്ട് ചെയ്ത് നമ്മള് ഹെൽമെറ്റ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാം, അതായത് ബാക്കിയുള്ളവരെ കേൾക്കാം, നിങ്ങൾക്ക് രണ്ടാം കേൾക്കാൻ പറ്റും. ഇനി അതല്ല, ഇതേ മോഡൽ വണ്ടികൾ വേറെ ഉണ്ടെങ്കിൽ ഈ ഏരിയ വഴി അവരുമായിട്ട് കണക്ട് ആവും. ഒരു 10 വണ്ടിയിലുണ്ടെങ്കിൽ നമ്മൾ എത്ര സൗണ്ടിൽ മ്യൂസിക് വെച്ച് പോയി കഴിഞ്ഞാലും 10 പേര് സംസാരിക്കുന്നത് നമുക്ക് ഇതുവഴി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ വണ്ടി ഇങ്ങനെ വീണു, അപ്പൊ നമ്മൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? നമ്മൾ വളരെ കൂളായിട്ട് ഇരുന്നിട്ട് ചാവിയൊക്കെ ഓഫ് ആക്കുക, അല്ലെങ്കിൽ ബാറ്ററി ഓണോ, പിന്നെ ഇങ്ങനത്തെ വണ്ടി പൊക്കാനി ആദ്യം നമ്മുടെ ബാക്കിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇടണം, അല്ലെങ്കിൽ വണ്ടി സൈഡ് സ്റ്റാൻഡ് അങ്ങോട്ടേക്ക് വരും. ഈ ബ്രേക്ക് പിടിച്ചിട്ട് ഈ സാധനം കണ്ടോ, നമുക്ക് ട്രൈ ചെയ്യാണ്ടാവും മനസ്സിലായില്ലേ. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ വണ്ടിക്ക് ക്രാഷ് കാർഡ് ഉണ്ടാവില്ല. ഇവിടെ ഒരു സാധനം വരുന്നത്, അതുപോലെ ഇത് വരുന്നത്, ഇതിന്റെ രണ്ടിനും ഉടൻ താങ്ങിക്കോളും. പിന്നെ ഇവൻ ഇവിടെ കൊണ്ട് തട്ടിയിട്ട് ഇവിടെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. ക്യാമറ ശരിയാക്കി തരാം, ചെറിയൊരു പെയിന്റ് മിസ്റ്റേക്ക് അല്ലേ. പിന്നെ എനിക്ക് എന്താ തോന്നുന്നത്, അല്ല ഇവന്റെ വാങ്ങിയാലോ, എന്റെ സെക്കൻഡ് മല്ലുട്ടാ ഒരു 5 ലക്ഷത്തിന് തരാണ് ഇത് വണ്ടി. ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ആക്കിക്കോട്ടെ. ഓക്കെ, എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തോ. കുഞ്ഞുമോളെ ഫ്ലാഷ് ബാക്കുകൾ മാറ്റിക്കരുത്. ഓക്കെ, നമ്മള് സ്റ്റാർട്ട് ആക്കിക്കോട്ടെ. ഓക്കെ, കാരണം എനിക്കിത് നടക്കൂല കേസ്, കാരണം 400 കിലോമീറ്ററുള്ള നമ്മൾ ഓട്ടിക്കാൻ ശരിയാവില്ല അത്രക്കും. ഞാൻ നാപ്പത്തി ഒമ്പത് കേസ് ഫിഫ്റ്റി ഓക്കെ, അത്ര കിലോ ഉണ്ട്. സോ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെക്കാം. അപ്പോഴാണ് നമ്മുടെ ഗോൾഡ് വിംഗിൽ ഞാൻ കയറി ഇരുന്നത്. ഇതെന്തായാലും ഞാനൊരു വട്ടം ഓട്ടി, ഞാനൊരു വട്ടം ഓട്ടി വീണു. കേരളത്തിൽ ഞാൻ ആക്കിയത് ഓട്ടി വീണു. ഞാൻ വീണതല്ല, ജസ്റ്റ് സ്ലിപ്പ് ആയത് കണ്ട്. ഇവിടെ ചരലാണ് കേസ്, നിലത്തെ കാണിച്ചിരിക്കണ്ടേ. അപ്പൊ എന്താ പറയാ, കാലിങ്ങനെ കുത്തിയപ്പോ ഇതാ ഇവിടെ തന്നെ, ഇത് ഇങ്ങനെയാണ് ആയിപ്പോയി, വേറെ ഒന്നും അല്ല കേസ്. ഇതാണ് നമ്മള് വണ്ടി ഇരിക്കാൻ ഒന്നുമില്ല കേസ്, ഭയങ്കര സുഖമായിട്ട്. കുറച്ച് നീളമുള്ള കൈയാണെങ്കിൽ ഇങ്ങനെ പോലെ, എങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോലെ. ഒരു കൈ മതി പഠിക്കണം, രണ്ട് കൈയും വേണം, ക്രൂസ് കൺട്രോളിട്ട് ഓട്ടോമാറ്റിക് ആക്സിലറേറ്റർ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇതിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ ആ ടീന്റെ ഒരു ഇത് മനസ്സിലാവില്ല, കാരണം അത്രക്കും വിശാലമായിട്ട് എയ്റോപ്ലെയിൻ ഒക്കെ ഓടിക്കൂലേ. അതേമാതിരി സംഭവം ഒരുപാട് സ്വിച്ച് ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ അതുപോലെ തന്നെ ബാക്കില് ബാക്കിലാണ് വേറെ ലെവല്. എന്റെ രണ്ട് കടി വേറെ ലെവല്, ഒന്നും പറയാനില്ല. എന്റെ മോനെ വിഷയം കഴിച്ചു, വിഷയം സൗണ്ട് കയ്യിന്റെ ഫ്രണ്ട് നോക്കിയ ഉണ്ടല്ലേ, വണ്ടി ഓടിക്കൊണ്ടാണ് പോണേ, ഒരു രക്ഷയില്ല. വാട്ടർ വേണം, ഒരു പമ്പിടാ, ഒരു പമ്പ് ഇടട്ടോ ഇങ്ങോട്ട്, ഭയങ്കര രസമായിരിക്കും. അയ്യോ മേൻ, നല്ല സുഖസുന്ദരമായി തിരിക്കുകയായിരുന്നു, ഒന്നും പറയല്ല. ഒന്നും പറയാനില്ല, വേറെ ലെവൽ. ഇവിടെ കടന്ന് ഉറങ്ങിപ്പോകും, ഉറങ്ങിപ്പോ അത്രക്ക് സുഖമായിട്ടോ. ബാക്ക് ഫ്രണ്ട് പോട്ടെ, ബാക്ക് ഒരു രക്ഷയില്ല, എന്നത്ര ലെവലാണ്. അപ്പൊ ഡ്യൂടിക്ക് കൊതി മാറി, ഡ്യൂടി തക്കണം, ഒന്നും കൂടി റൗണ്ട് അടിക്കാൻ പോവാണ്. പോട്ടെ, അതാ വരുന്ന കൈസ് നമ്മളുടെ ഡ്യൂട്ടി. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ കൈസ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. അതെ, ഭയങ്കര ഇതിലാ പോണേ.
എത്ര എന്താ പറയാ കുണ്ടും കുഴി വന്നാൽ അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാ. ഇത് നമ്മള് മച്ചൻ നാക്കണ ഡ്യൂട്ടി കണ്ട് പോവാൻ പോവാണ്, കാരണം ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. ഇനി നേരെ കണ്ണൂരിലേക്ക് പോവാണ് തോന്നുന്നത്. എനിവേ വീഡിയോ അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ബൈക്കാണ്. ഞാൻ ഓടിച്ചു നോക്കി, ചെറുതായിട്ട് സ്ലിപ്പായി പോയി. എനിവേ അതിന്റെ ആ ക്ലിപ്പ് നമ്മളെ എന്താ അതിന്റെ ക്ലിപ്പ് നമ്മളെ മച്ചാന്റെ ചാനലിൽ വരും. അത്രൊന്നുമില്ല, അത്രൊന്നുമില്ല. ഓക്കെ, അത്ര ഒന്നും ചെറുതായിട്ട് ഒന്ന് സ്ലിപ്പായി പോയി. അത് ഷാക്കിർ മച്ചാനും ചിലപ്പോൾ വണ്ടി എടുക്കുമ്പോൾ സ്ലിപ്പായി പോയിട്ടുണ്ടായിരുന്നു. ഇടായിട്ടാണ് എനിക്ക് അടിപൊളിയായിരുന്നു. എന്തായാലും എന്റെ എന്താ ഷാക്കിർ മച്ചാൻ ഇവന്റ് എന്ന് പറഞ്ഞു വേറെന്ന് തോന്നുന്നു. ഇടക്കിടക്ക് പറഞ്ഞു പോകുന്നതാണ്. അതെ, ഞാൻ ഏട്ടാന്ന് വിളിക്കും, അല്ലെ കാക്കാന്ന് വിളിക്കുമ്പോ ബ്രോന്റെ ഒരു മച്ചൻ. ഓക്കെ, മച്ചാന്റെ ചാനലിലെ ലിങ്ക് ഐ മീൻ മെൻഷൻ താഴത്ത് ചെയ്തിട്ടുണ്ട്. സോ എല്ലാരും പോയി നോക്കുക. നമ്മളെ മല്ലു ട്രാവലർ ആണ്, ഓൾവേസ് എല്ലാവർക്കും അറിയാം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏകദേശം 2 മില്യൺ ആവാൻ അതിലിപ്പോ രണ്ട് ബൈക്ക് ഗിഫ് ഒരു ബൈക്കെങ്കിലും രണ്ട് ബൈക്കൊക്കെ ഗിവ് കൊടുക്കുന്ന ടീംസ് ആണ് ഗൈസ്. ബൈക്കൊക്കെ നമ്മളും കൊടുക്കും. നമ്മള് കാർ ആക്കും ഗൈസ് നെക്സ്റ്റ് ടൈം. കാർ ഗൈസ്, കാർ നമ്മൾ ഓറയും വേറൊരു കാറും വിട്ടുകൊടുക്കില്ല ഗൈസ്, വിട്ടുകൊടുക്കുക. നമ്മൾ കാർ ആക്കും. എനിവേ ഇവന്റെ എന്താ പറയുക, മച്ചാന്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. എല്ലാവരും പോയി നോക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ദ ബെൽ ഐക്കൺ, നോട്ടിഫിക്കേഷൻ വരാൻ ശ്രമിക്കുക. അപ്പൊ നാളെ വൈകുന്നേരം 5 മണിക്ക് കിടുക്കാച്ച വീഡിയോ കാണാം.